ഫിഫ ലോകകപ്പ് ലൈവ് സ്ട്രീം ചെയ്യുന്നതിൽ നിന്ന് 12,000-ത്തോളം സൈറ്റുകളെ വിലക്കിയിരിക്കുകയാണ് മദ്രാസ് ഹൈക്കോടതി. വിനയുണ്ണിയാണ് ചേരുന്നത്. വിനയുണ്ണി, എന്തുകൊണ്ടാണ് ഇത്രയധികം സൈറ്റുകളെ വിലക്കിയത്? ഇവയെല്ലാം അനധികൃതമായി ലൈവ് സ്ട്രീം എന്ന നിലയിലായിരുന്നോ? രതീഷ്, ഈ ഫിഫ ലോകകപ്പ് ഉൾപ്പെടെയുള്ള സ്പോർട്സ് ഇവന്റുകളുടെ അനധികൃത സംപ്രേഷണം ഈ വെബ്സൈറ്റുകൾ വഴിയും സോഷ്യൽ മീഡിയ വഴിയും നടത്തുന്നതെന്ന് ആരോപിച്ചാണ് വിയാകോം 18 മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ വിഷയത്തിലാണ് ഇപ്പോൾ ജസ്റ്റിസ് എം സുന്ദരം അധ്യക്ഷനായ ബെഞ്ചിൽ 12,000-ത്തോളം വരുന്ന വെബ്സൈറ്റുകളെ, അതുപോലെ തന്നെ 27 ഇന്റർനെറ്റ് സേവനദാതാക്കളെയും വിലക്കിക്കൊണ്ട് ഇപ്പോൾ ഒരു ഇടക്കാല ഉത്തരവിട്ടിരിക്കുന്നത്. വിയാകോം 18 മാത്രമാണ് ഇന്ത്യയിൽ ഫിഫ ലോകകപ്പ് നടത്തുന്നതിനുള്ള സംരക്ഷണാവകാശം ഉള്ളത്. ഇന്ത്യക്ക് പുറമെ ബംഗ്ലാദേശ്, ഭൂട്ടാൻ, മാലിദ്വീപ്, നേപ്പാൾ, പാകിസ്ഥാൻ, ശ്രീലങ്ക എന്നിവിടങ്ങളിലും ഈ ഫിഫ ലോകകപ്പിന്റെ സംരക്ഷണാവകാശം വിയാകോം 18 ആണ്. ഇത് മറികടന്നുകൊണ്ട് പല വെബ്സൈറ്റുകളും ഇത്തരത്തിൽ അനധികൃതമായി സംരക്ഷണം നടത്തുന്നു അല്ലെങ്കിൽ അതിന് ശ്രമിക്കുന്നു എന്ന് ആരോപിച്ചാണ് വിയാകോം 18 ഒരു ഹർജി ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. 12,037 വെബ്സൈറ്റുകളുടെ ലിസ്റ്റും 27 ഇന്റർനെറ്റ് സേവനദാതാക്കളുടെ ലിസ്റ്റും വിയാകോം 18 തന്നെയാണ് മദ്രാസ് ഹൈക്കോടതിക്ക് കൈമാറിയത്. പ്രഥമദൃഷ്ടിയ തന്നെ ഈ വാദം കോടതി അംഗീകരിച്ചുകൊണ്ടാണ് December 16 വരെ ഇത്തരത്തിലുള്ള നിരോധിതമായ ഈ സംരക്ഷണം നിർത്തിവെക്കണം അല്ലെങ്കിൽ വിലക്കിക്കൊണ്ട് ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതി ഒരു ഇടക്കാൽ ഉത്തരവ് ഇട്ടിരിക്കുന്നത്. രതീഷ്, ലംഘിക്കുകയാണെങ്കിൽ നിയമപരമായ നടപടികളും സ്വാഭാവികമായി ഉണ്ടാകുമല്ലോ? തീർച്ചയായും. December 16 വരെ ഇത്തരത്തിൽ യാതൊരു വിധത്തിലും വിയാകോം 18 അനുവാദമില്ലാതെ ഒരു തരത്തിലുള്ള സംരക്ഷണവും നടത്തരുതെന്നുള്ള കൃത്യമായ ഉത്തരവാണ് മദ്രാസ് ഹൈക്കോടതി ഇട്ടിരിക്കുന്നത്. അതായത് December 20 ഫിഫ ലോകകപ്പ് ഫൈനൽ, അതിന് തൊട്ടു മുമ്പ് വരെ ഇത്തരത്തിൽ ഒരു യാതൊരു ഇന്ത്യയിൽ ഔട്ടാകി ഇത്തരത്തിൽ യാതൊരു തരത്തിലുള്ള അനധികൃത സംരക്ഷണവും നടത്തരുത്, അത് വെബ്സൈറ്റുകൾ മുഖേനയോ സോഷ്യൽ മീഡിയ മുഖേനയോ ഇത്തരത്തിൽ ഒരു സംരക്ഷണവും നടത്തരുതെന്നാണ് വിയാകോം 18 ആവശ്യപ്പെട്ടിരിക്കുന്നത്. വിയാകോം 18 അംഗീകൃതമായ ചാനലുകൾ വഴിയും അല്ലെങ്കിൽ ആപ്പുകൾ വഴി മാത്രമേ ഇന്ത്യയിൽ ഇതിനുള്ള സംരക്ഷണാവകാശം ുള്ളൂ, അത് മാത്രം നടത്താനാകൂ എന്നാണ് ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. ശരി, ഫിഫ ലോകകപ്പ് ലൈവ് സ്ട്രീം ചെയ്യുന്നതിൽ നിന്നാണ് 12,000-ത്തോളം സൈറ്റുകളെ മദ്രാസ് ഹൈക്കോടതി വിലക്കിയിരിക്കുന്നത്. വിനയുണ്ണിയാണ് ചെന്നൈയിൽ നിന്ന് ഈ വിവരങ്ങൾ നൽകിയത്.